بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله. എന്തൊക്കെയുണ്ട്? ഇന്നലെ ക്ലാസ്സൊക്കെ കേട്ടോ എല്ലാവരും? സാ എങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചോ? സാ സി സു പഠിച്ചോ? സാ സി സു ല്ലേ? ലുസ് എങ്ങനെയാ എഴുതുക എന്ന് പഠിച്ചോ? സാ അലിഫ് ബ ത സ ല്ലേ? അലിഫ് ബ ത സാ സാ പഠിച്ചോ എല്ലാവരും? അപ്പോൾ നമ്മൾ സാ സി സു എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? സാ എന്ന ലെറ്റർ നമ്മൾ പഠിച്ചു. സാ എന്ന ലെറ്റർ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കയറ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കയറ് കണ്ടിട്ടുണ്ടോ? വീട്ടിൽ കയറുണ്ടോ? ആ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം കണ്ടിട്ടില്ല? എങ്ങനെ കെട്ടി ഇങ്ങനെ ടൈറ്റാക്കണ അല്ലേ? പശുവിൻ്റെ കയർ കഴുത്തിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന സാധനം കണ്ടിട്ടുണ്ടോ? കയറ്, ആ കണ്ടിട്ടില്ലേ? അതേപോലെ വീട്ടിൽ അല്ലേ, വീട്ടിൽ ഓരോ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ കെട്ടാൻ ഉപയോഗിക്കും കയർ. ആ കയറിനെന്താണ് അറബിയിൽ പറയുക എന്നറിയോ? മലയാളത്തിൽ എന്താ പറയുക കയർ എന്ന് പറയും അല്ലേ? അറബിയിൽ എന്താ പറയുക? അറബിയിൽ ഹബലുൻ എന്ന് പറയും. അറബിയിൽ ഹബലുൻ എന്ന് പറയും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹ എഴുതാൻ പഠിക്കാം അല്ലേ? ഹ എന്ന ലെറ്റർ നമുക്ക് പഠിക്കാം. ഹ എന്ന ലെറ്റർ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. എങ്ങനെയാണ് ഹ എഴുതാൻ, എങ്ങനെയാണ് ഹ എഴുതുക എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഹബലുൻ എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് നമ്മൾ സാ സി സു, ഇനി നമുക്ക് ഹ ഹി ഹു എന്ന് പഠിക്കണം. ഹ ഹി ഹു എന്ന് നമുക്ക് അതിൽ നിന്ന് പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് എഴുതുക നോക്കുക. റെഡിയാണോ എല്ലാവരും? ഓക്കെ, ആ എന്നാ ഓക്കെ. ഹബലുൻ എന്ന് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഹബലുൻ എന്ന് എഴുതുക എന്ന് നോക്കാം. ഹ ബലുൻ, ഹബലുൻ എന്നായി. ഇതിൽ ഇതാണ് ഹ, ഇതാണ് ഹ എന്ന അക്ഷരം, ഇതാണ് അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഹ എന്ന് എഴുതാൻ നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ അവസാനിപ്പിച്ച് മേലെ ഫതഹിട്ട് കൊടുത്താൽ എന്തായി? ഹ ആയി, ഹ അല്ല ഹ ആയി. അപ്പം ഈ ലെറ്ററാണ് ഹ, ഈ ലെറ്ററാണ് അലിഫ് ബ ത സ, അലിഫ് ബ ത സ ജീം ല ഹ
ഇതാണ് ഹ എന്ന ലെറ്റർ അപ്പൊ ഇതിന്റെ മേലെ ഫതഹ് ഇട്ടാൽ ഹ കസ്ര ഇട്ടാൽ ഹി ലം ഇട്ടാൽ ഹു ഹ ഹി ഹു എന്ന് ഇപ്പോ ഓക്കെ ഒന്നുകൂടെ എഴുതി തരാം ഇപ്പം ഇങ്ങനെ തുടങ്ങി ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക ഹ ഹി ഹു ഹ ബലുൻ ഹ ഹി ഹു ഹ ഹി ഹു ഇനി ലു എന്നെങ്ങനെയാണ് എഴുതാ എന്ന് നോക്കിക്കോളൂ എന്ന് ലാമൊക്കെ നമ്മൾ പഠിച്ചതാണ് ലമ്മിടുക ഹ എഴുതുക സുക്കൂൻ കൊടുക്കുക ലു ഹ ഹി ഹു ഹ ഹി ഹു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലേ നമ്മൾ എഴുതാൻ പഠിച്ചത് അറബിക് ലെറ്ററായ ഹ അല്ലേ അറബിക് ലെറ്ററായ ഹ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എഴുതാൻ പഠിച്ചത് അല്ലേ അലിഫ് ബ ത സ ജീം ഹ അല്ലേ ആ ഹ ആണ് ഇത് ആ ഹ ആണ് ഇപ്പൊ നമ്മൾ എഴുതാൻ പഠിച്ചത് ഹബലുൻ ഹബലുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ് ഹബലുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ് ഓക്കെ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇന്ന് ഏത് ലെറ്റർ പഠിച്ചു ഹ എന്ന ലെറ്റർ അല്ലെ ഒന്ന് പറ എല്ലാവരും ഹ ഹ എന്ന ലെറ്റർ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു ഹ ഹി ഹു ഹ ഹി ഹു ഇൻഷാല്ലാഹ് ഹ ഹി ഹു ലു എന്ന് നമ്മൾ എഴുതാൻ പഠിച്ചു അപ്പൊ അതേപോലെ തന്നെ എഴുതുന്ന സമയത്ത് അല്ലെ ഹ ഇന് ഫതഹ് ഇട്ടാൽ ഹ ഹ ഇന് കസ്ർ ഇട്ടാൽ ഹി ഹ ഇന് ലം ഇട്ടാൽ ഹു ലു അങ്ങനെ തന്നെ എന്താക്കണം നമ്മൾ പറഞ്ഞ് പഠിക്കണം ഇൻഷാല്ലാ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മൂന്ന് സലാത്ത് എല്ലാവരും ചൊല്ല സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.